തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫിന് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി. ഏറ്റുമാനൂർ ചെറുവണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കലാ രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പേർ ഏറ്റുമാനൂരിലെ വീട്ടിലെത്തി ഡെന്നിസ് ജോസഫിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു കാലത്തും മറക്കാനാവാത്ത ഒരുപിടി ചിത്രങ്ങളും ഒട്ടേറെ കഥാപാത്രങ്ങളും അസംഖ്യം നിമിഷങ്ങളുമൊക്കെ സിനിമാ ലോകത്തിന് സമ്മാനിച്ച കലാകാരന് മലയാളം കണ്ണീരോടെ വിട പറഞ്ഞു. ഉച്ചയ്ക്ക് 11 മണിയോടെ ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ചു. 3 മണിക്ക് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. ഇന്നലെ വൈകിട്ടാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഡെന്നിസ് ജോസഫ് മരണത്തിന് കീഴടങ്ങുന്നത്. വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി നടൻ കലാഭവൻ പ്രജോദും ഫെഫ്കയ്ക്ക് വേണ്ടി സംഘടനാ പ്രതിനിധികളും ഏറ്റുമാനൂരിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഏറ്റുമാനൂർ നിയുക്ത MLA VN വാസവൻ, ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, തോമസ് ചാഴികാടൻ, സുരേഷ് കുറുപ്പ്, പ്രൊഡ്യൂസർ ജോയ് തോമസ് തുടങ്ങി രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ ഡെന്നിസ് ജോസഫിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇനിയും എന്തൊക്കെയോ കലാലോകത്തിന് നൽകാൻ ബാക്കി വെച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും തിരക്കഥയുടെ തിളക്കത്തിലൂടെയും ഹൃദ്യമായ ചലച്ചിത്ര സൃഷ്ടിയിലൂടെയും മലയാള നാട് ഡെന്നിസ് ജോസഫിനെ എന്നും ഓർമ്മിക്കും. ഡെന്നിസ് ജോസഫ് തൂലിക ചലിപ്പിച്ച ഓരോ സിനിമയും മലയാളിയുടെ മനസ്സിൽ മരണമില്ലാതെ ജീവിക്കും. മനീഷ് പഹിബാൽ, കൈരളി ന്യൂസ്, കോട്ടയം.